ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഇന്ന് നമുക്കൊരു മത്തങ്ങ ചേന എരിശ്ശേരിയായാലോ, അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്കൊരു 250 ഗ്രാം വൻപയർ, അത് 4 മണിക്കൂർ കുതിർത്ത് വെച്ചതായിരിക്കണം. അത് നമ്മൾ നമ്മുടെ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. നമ്മുടെ പയർ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 250 ഗ്രാം മത്തങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 250 ഗ്രാം ചേന നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ സോൾട്ടും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കാം. നമുക്ക് വീണ്ടും നമുക്കൊരു 2 വിസിൽ കേൾക്കുന്നത് വരെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കണ്ടേ? അതിനു വേണ്ടി 2 കപ്പ് തേങ്ങ ചിരകിയതെടുക്കണം. അതുപോലെ തന്നെ 2 പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ സാധാരണ ജീരകം, 2 ചെറിയ ഉള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കറിവേപ്പില. ഇത്രയും നമ്മളൊരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രഷർ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച നമ്മുടെ അരപ്പില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ട് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ഇത് മാറ്റിവെക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാൻ എടുക്കുക. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം വലിയ ഫ്രൈയിങ് പാൻ എടുക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് 1 കപ്പ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളം ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമുക്കത് 2 സൈഡിലേക്കും ഇങ്ങനെ വകഞ്ഞു വെച്ചിട്ട് അതിൻ്റെ നടുക്കേക്ക് നമ്മൾ വീണ്ടും 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1/2 ടേബിൾ സ്പൂൺ സാധാരണ ജീരകം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്കതിലേക്ക് 2 ഉണക്കമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമ്മുടെ കറിയില്ലേ, നമ്മുടെ പ്രഷർ കുക്കറിൽ വേവിച്ച് വെച്ചത്, അത് നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് ചെറുതീയിൽ വീണ്ടും ഇളക്കി കൊടുക്കുക.
ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ടേസ്റ്റ് നോക്കുക, അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ രുചികരമായ എരിശേരി ഇതേ റെഡിയായിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച നമുക്ക് വേറൊരു വിഭവമായിട്ട് വീണ്ടും